സദസ് നിശബ്ദമാവുക. സദസ് നിയന്ത്രിക്കാൻ ഇവിടെ മധ്യസ്ഥന്മാരുണ്ട്, വളണ്ടിയർമാരുമുണ്ട്. അതുകൊണ്ട് പരസ്പരം നിങ്ങൾ സംസാരിക്കരുത്. ദയവേത് ഇത് അവസാനിക്കുന്ന സമയമാണ്, ഭംഗിയായി അവസാനിപ്പിക്കുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. മൗലവിയുടെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് മൗലവി പറഞ്ഞു എന്നാണ് ഒരുപക്ഷം ബാധിച്ചത്. ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് മൗലവി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് മൗലവി പറഞ്ഞത്. പാടില്ല എന്നാണോ പറഞ്ഞത്? അതാണോ പറഞ്ഞത്? ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, പാടില്ല. ഇതെന്താ കേൾക്കണത്? അപ്പൊ സക്കരിയ പാടേ സുന്നികൾ ജിന്നിനോട് പാടില്ല, ഞാനത് അംഗീകരിക്കാണ്. ഇനി എന്താണ് കേൾപ്പിക്കുന്നത്? എന്നാ പിന്നെ സക്കരിയ മുശ്രിക്കാണോ? സക്കരിയ മുശ്രിക്കാണോ എന്ന് പറയണം. ഇതൊക്കെ സാധാരണ സമയങ്ങളിൽ അവസാന സമയമാകുമ്പോഴുണ്ടാകാവുന്ന ഒരു പ്രയാസമാണ്, അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പിന്നെ എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കണം. കാരണം ഇത് സ്വാഭാവികമാണ്, ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രീതി ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരിയല്ല. ഏതായിരുന്നാലും മൗലവിയുടെ വാദം ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തുടർന്ന് അദ്ദേഹത്തിനോട് 5 മിനിറ്റ് സംസാരിച്ച് അവസാനിപ്പിക്കുന്നതിനുള്ള. ഇവിടെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി. ലബദാരിമിക്ക് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ സംശയം വന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വിഷയം ഇവിടെ പറഞ്ഞു പോയത്. അദ്ദേഹം തന്നെ അത് തിരുത്തിയിരിക്കുന്നു. പരിപാടിയുടെ അവസാനമാകുമ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ ഉണ്ടാവുന്ന വിഭ്രമത്തിൻ്റെ ഒരു ഭാഗമെന്നേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തിന് ബാക്കിയുള്ള 4 മിനിറ്റ് നേരം അദ്ദേഹം പ്രസംഗിക്കുന്നതാണ്, അതിന് ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്കിനി ഈ വിഷയ സംബന്ധമായി കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരോടും ഞാൻ ഒരു ഉപദേശം എന്ന നിലക്ക് പറയുന്നു. തോട്ടുമുഖത്തെ പ്രസംഗം, അവിടെ പ്രസംഗിച്ച മുഴുവൻ വിഷയങ്ങളും അത് സത്യമാണ് എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരബദ്ധവും ചൂണ്ടിക്കാണിക്കാൻ മറുപക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം അവകാശപ്പെടുന്ന ആ വിഭാഗത്തിൽ ഇന്ന് നിലവിലുള്ള നേരത്തെ പറഞ്ഞ വിശദീകരിച്ച ആ കടുത്ത വലാലത്ത് അതവർ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായും അതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം, ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണമെന്നാണ് ഞാൻ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അഥവാ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാമെന്ന ആ ഇസ്തിഗാസ അതിവിടെ തെളിഞ്ഞിട്ടില്ല. ഞാനിവിടെ പറഞ്ഞ ആ ഇസ്തിഗാസ ഒന്നുകൂടി അത് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്, അഥവാ അത് പാടില്ല എന്ന് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരായി ഞാൻ എൻ്റെ പ്രസംഗത്തിനെതിരായി ഒരൊറ്റ തെളിവ് പോലും ഉദ്ധരിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത് നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് മടങ്ങുക എന്നതാണ്. അഥവാ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഉദുഊനീ അസ്തജീബു ലക്കും, നിങ്ങളെല്ലാവരും എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇങ്ങനെ ലോകത്ത് പറയാൻ അധികാരമുള്ള ഒരൊറ്റ സൃഷ്ടി പോലുമില്ല. ഉദുഊനീ, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് പറയാൻ അധികാരമുള്ള അവകാശമുള്ള ഒരൊറ്റ ശക്തി ലോകത്തില്ല. അത് അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, സങ്കടങ്ങൾ പറയുക, അപലാദിപ്പെടുക, നിങ്ങളുടെ ആരാധനകളൊക്കെ തന്നെ നിങ്ങൾ അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കുക. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇദാ സഅൽത ഫസ്അലില്ലാ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന അനേകങ്ങളുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതെല്ലാം അംഗീകരിക്കുന്നവരാണല്ലോ ഞാനെന്നല്ല, ഈ മുജാഹിദ് പക്ഷം അത് അംഗീകരിക്കാത്തവരാണെന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
അല്ലാഹുവിന്റെ റസൂലിൻ റസൂൽ ശഫാഅത്ത് ചെയ്യും. ശഫാഅത്തുൽ ഉളുമയെ കുറിച്ച് മുജാഹിദുകൾ തന്നെ എത്രയോ എഴുതിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ശഫാഅത്തുണ്ട്, ശഫാഅത്തുൽ ഉളുമയുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളെ, കുറ്റവാളികളായ വിശ്വാസികളെ നരകത്തിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് മുഖേന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയാൻ വേണ്ടി ഈ ലോകത്ത് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ട് അതിനെ വികലമാക്കിക്കൊണ്ട് അല്ലാഹുവിനോ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നും അല്ലാഹുവേ നിന്നെ മാത്രം ആരാധിക്കുക എന്നതല്ല നിന്നെ ആരാധിക്കുക എന്ന് മാത്രം എടുത്തു കളഞ്ഞിട്ട് ജനങ്ങളെയൊക്കെ വഴികേടിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് റസൂലുള്ളാഹിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടാൻ അവർക്ക് സാധ്യമല്ല. അവർക്ക് സുഹക്കൻ സുഹക്കൻ എന്നുള്ള റസൂൽ ആ വാക്കിൽ മാത്രം അവർ അവശേഷിക്കേണ്ടി വരും, അവർക്ക് ഉൾക്കൊള്ളേണ്ടി വരും. അകലെ പോകണം, അകലെ പോകണം. കാരണം അവർ റസൂലുള്ള പറഞ്ഞതിന് എതിർ ചെയ്തവരാണ്, റസൂലുള്ള ചെയ്യാത്തത് ചെയ്തവരാണ്, സ്വഹാബത്ത് ചെയ്യാത്തതും പറയാത്തതും സ്വീകരിക്കാത്തതുമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. മുസ്ലിം പാരമ്പര്യത്തിൽ എവിടെയും പരിചയമില്ലാത്ത ഈ കടുത്ത വലാലത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. ഇവർക്കൊരിക്കലും റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടില്ല. അല്ലാഹു നമ്മെ എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സംവാദത്തിൻ്റെ പ്രഥമ ഘട്ടത്തിൽ വാക്കുകളിൽ വന്ന ചില തെറ്റിദ്ധാരണകൾ ഇവിടെ ആദ്യമായി തന്നെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ക്ഷമ ചോദിച്ചിരുന്നു. അവസാനം ഞാൻ പറഞ്ഞ ആദർശം തന്നെ ലബദാരിമി മുജാഹിദ് പക്ഷമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സമ്മതിച്ചത് എൻ്റെ ആശയം ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, ഇവിടെ സുന്നിപക്ഷം തുടർച്ചയായി മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യാവസാനം മൂന്ന് ചോദ്യങ്ങളും സുന്നിപക്ഷം വളരെ കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു എന്നാണ് വ്യവസ്ഥ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വ്യവസ്ഥ ചർച്ച ചെയ്തിരുന്ന യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അന്നുണ്ടായിരുന്ന ചർച്ച ചോദ്യത്തിന് ഉത്തരം പറയും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ തുടർച്ചയായി ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പല വിഷയങ്ങളിലും ഉത്തരം പറഞ്ഞു എന്ന് തോന്നിപ്പിക്കും വിധം ദാരിമി സംസാരിച്ചിരുന്നു എന്നതും സത്യമാണ്. പക്ഷേ ഉത്തരം പറഞ്ഞില്ല എന്ന് ആരോപണം നിരന്തരം വന്നപ്പോൾ ആ ആരോപണത്തെ ഗണ്ണിക്കാനോ വ്യക്തമായി അവർ ആവശ്യപ്പെട്ടതുപോലുള്ള ഉത്തരം പറയാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. അതുപോലെ ഇവിടെ മൂന്നാമത് ചോദിച്ച സക്കരിയ സലാഹിയെക്കുറിച്ചുള്ള ചോദ്യം, ആ ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയാതെ പോവുകയാണുണ്ടായത് എന്നാണ് സുന്നിപക്ഷം ആരോപിച്ചത്. ഈ ആരോപണങ്ങൾക്ക് മുഴുവനും അവസാന അവസരത്തിൽ മറുപടി പറയാൻ ലബദാരിബിക്ക് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആ അവസാന അവസരം അങ്ങനെ തന്നെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തുവാൻ പറ്റുമായിരുന്നു. കാരണം ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഒന്നിച്ചുള്ളൊരു മറുപടി അദ്ദേഹം അവസാന അവസരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ സമ്പൂർണ്ണ മറുപടി ആകുമായിരുന്നു. എന്തോ കാരണവശാൽ മറുപടി ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഞാനൊരു മധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹം പറയാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഉത്തരമായി മാറിയതുമില്ല. പക്ഷേ ഈ സദസ്സ് ആദർശപരമായ ആദർശത്തോടുള്ള കൂറുകൊണ്ടാണ് രണ്ട് ഭാഗത്തു നിന്നുള്ള സദസ്സും പണ്ഡിതന്മാരോട് സഹകരിച്ചിരുന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്നും ഇത്തരം സംവാദങ്ങൾ സംഘടിപ്പിക്കാനും തുടർന്നും ഇത്തരം നല്ല വേദികളിലൂടെ ഹക്ക് കണ്ടെത്താൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്നും മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ സദസ്സ് സ്നേഹപുരസരം സൗഹൃദപൂർവം പിരിഞ്ഞു പോകാൻ പറ്റും വിധമാണ് ഇവിടെ ചർച്ചകൾ നടന്നത്. ഇത്തരം വേദികൾ ഇനിയും ഉണ്ടാവട്ടെ കേരളത്തിൽ മുഴുവൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ സഹകരിച്ച എല്ലാവർക്കും, പണ്ഡിതന്മാർക്കും സദസ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് സുഹൃത്തിന് ഞാൻ മൈക്ക് കൈമാറും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, വളരെ വിശദമായ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ആരോഗ്യപരമായി ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇവിടെ ഉന്നയിച്ചത് റബിയ റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഹസനി പിന്നെ ഉദ്ധരിച്ച ഒരു തെളിവാണ്. ആ തെളിവെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ റബിയ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതാണ് ആ സംഭവം എന്ന്, അതല്ലെങ്കിൽ പിന്നെ ദുആ ഇരുന്നതാണ് ആ സംഭവം എന്ന്
ഇതുവരെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പിന്നെ ലബ്ബാദാരിമി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും കിതാബിയായി തന്നെ മറുപടി പറഞ്ഞപ്പോൾ ആ മറുപടികൾക്കൊക്കെ ചോദ്യരൂപേണ പറഞ്ഞിരുന്നത് പരിഹാസ രൂപത്തിലും ലബ്ബാദാരിമിയെ പോലുള്ളൊരു പണ്ഡിതനെ അവഹേളിക്കുന്ന രൂപത്തിലുമായിരുന്നു എന്നുള്ളത് ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ ഇനിയും കേൾക്കാനിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും മനസ്സിലാക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഈ ഒരു പിന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റബ്ബ് തൗഫീക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്തരം ഒരു വേദിക്ക് എല്ലാവരും തയ്യാറായത്. ഇനിയും ഇതുപോലുള്ള വേദികൾ സംഘടിപ്പിക്കുന്നതിനും സത്യം മനസ്സിലാക്കുന്നതിനും ലബ്ബാദാരിമിയെ പോലെ തന്നെ ഒരുപാട് അപ്പുറത്തിരിക്കുന്ന പണ്ഡിതന്മാർ ഇപ്പുറത്തോട്ട് യഥാർത്ഥ ഹക്കിലേക്ക് തിരിച്ചു വരുവാനും അള്ളാഹു ഇത്തരത്തിലുള്ള അവസരം പിന്നെ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ആളുകളും എല്ലാവരും സഹോദര ബുദ്ധ്യ വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. വാ ഹൃദയവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ.